വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സ്വന്തമാക്കാൻ രാഹുലും കൂട്ടരും ഇറങ്ങിക്കഴിഞ്ഞു മോദി തരംഗം ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആവർത്തിച്ചു പറയുന്നതും ഇപ്പോഴിതാ മുംബൈയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലെ പ്രധാന അജണ്ടകളിലൊന്ന് സീറ്റ് ഷെയറിംഗ് ആണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ സഖ്യം വേണം സീറ്റുകൾ എത്ര എന്ന കാര്യത്തിൽ ചർച്ചയുണ്ടായേക്കുമെന്നാണ് വിവരം അതേസമയം തന്നെ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യം ഔദ്യോഗികമല്ലാതെ തന്നെ സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്തു ബീഹാറിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എയിൽ നടപ്പിലാക്കിയ സീറ്റ് വിഹിതം ഇത്തവണ ഇന്ത്യ സഖ്യം അവതരിപ്പിച്ചേക്കുമെന്ന രീതിയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് അന്ന് ജെ ഡി യു എൻ ഡി എ യുടെ ഭാഗമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് ബി ജെ പിയും ജെ ഡിയു പോലുള്ള വലിയ പാർട്ടികൾ ബീഹാറിൽ പതിനേഴ് സീറ്റുകൾ വീതം മത്സരിച്ചപ്പോൾ ബാക്കിയുള്ള ആറ് സീറ്റുകൾ രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടിക്കും നൽകി ഇത്തവണ ഇന്ത്യാ സഖ്യത്തിലെ പ്രമുഖ പാർട്ടികളായ ആർ ജെ ഡിയും ജെ ഡി യുവും പതിനേഴ് വീതം സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ നാല് സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചേക്കും ശേഷിക്കുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് വീതം സീറ്റുകളിൽ സി പി ഐക്കും സി പി ഐ എം എല്ലിനും ലഭിച്ചേക്കും രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ സി പി ഐ എം എൽ സി പി എം എന്നിവർ ഒരേ സഖ്യത്തിലായിരുന്നു മത്സരിച്ചിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടിയപ്പോൾ എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പത്തൊൻപത് സീറ്റുകളിലും വിജയിച്ചു അതേസമയം പത്തൊൻപത് സീറ്റുകളിൽ മത്സരിച്ച സി പി ഐ എം എൽ പന്ത്രണ്ട് സീറ്റിലും ആറ് സീറ്റിൽ മത്സരിച്ച സി പി ഐയും നാല് സീറ്റിൽ മത്സരിച്ച സി പി എമ്മും രണ്ടുവിധം സീറ്റുകളിലുമായിരുന്നു വിജയിച്ചത് അതോടൊപ്പം തന്നെ മുകേഷ് സഹാനിയും പപ്പു യാദവും സഖ്യത്തിലേക്ക് വരുന്നത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുന്നതിൽ മഹാത്ഭക്തൻ നേതാക്കളും കാത്തിരിക്കുകയാണ് അവർ ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണെങ്കിൽ ആർ ജെ ഡിയും ജെ ഡിയുവും അവരുടെ വിഹിതത്തിൽ നിന്ന് ഓരോ സീറ്റ് വീതം അവർക്ക് നൽകുമെന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നു പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയെ ഇന്ത്യാ സഖ്യത്തിന്റെ കൺവീനർ ആക്കണമെന്ന കോൺഗ്രസ് ആവശ്യത്തെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ മറ്റു പാർട്ടികൾ എതിർത്തിട്ടില്ലെന്നാണ് വിവരം പ്രാദേശിക പാർട്ടി നേതാക്കൾ ഉൾപ്പെടുന്ന പതിനൊന്നംഗ സമിതിക്ക് രൂപം നൽകാനും യോഗത്തിൽ തീരുമാനമായി കൂടാതെ പ്രാദേശിക സംസ്ഥാന അടിസ്ഥാനത്തിലും സമിതികൾ രൂപവൽക്കരിക്കാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് പരസ്പരം സഹകരിച്ചാകും ഈ സമിതികൾ പ്രഖ്യാപിക്കുക ചെറുപാർട്ടികൾക്കും മതിയായ പ്രാതിനിധ്യം നൽകാൻ സഖ്യം തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കൽ മീഡിയ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്കുള്ള സമിതികളിൽ ഇവരെ ഉൾപ്പെടുത്തും കർണാടക ഡൽഹി തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്ത ക്ഷേമ പദ്ധതികളുടെ മാതൃകകൾ സ്വീകരിക്കും പണപ്പെരുപ്പം നിയന്ത്രിക്കൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ കാർഷിക വായ്പ എഴുതിത്തള്ളൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം നൽകൽ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം അതിവേഗം തീരുമാനിക്കാൻ എ പി കൺവീനർ അരവിന്ദ് കെജ്രിവാളും എസ് പി നേതാവ് രാംഗോപാൽ യാദവും ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം സീറ്റ് പങ്കുവെക്കൽ ഫോർമുല സെപ്റ്റംബർ മുപ്പതിനകം ആവിഷ്കരിക്കണമെന്നും കേജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരുമെന്ന് പാർലമെന്റ് കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യാഴാഴ്ച അറിയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇതെന്ന് ഒരു അഭ്യൂഹവും ഉയർന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ സഖ്യം ആവിഷ്കരിക്കും